ഗൃഹവൈദ്യത്തെയാണ് നാം കണ്ടുവരുന്നത് നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ എങ്ങനെയാണ് വളരെ ചെറിയ രോഗങ്ങൾ മുതൽ വളരെ വലിയ രോഗങ്ങൾ വരെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലാതാക്കി പഴകിയ പനി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ പനി പാലിൽ ഇരട്ടി അളവിൽ കടുക് രോഹിണി കഷായം ചേർത്ത് അത് കുറുക്കി പാലളവായി കഴിഞ്ഞാൽ വാങ്ങി ഉറവീഴ്ത്തി അടുത്ത ദിവസം അതിരാവിലെ കടഞ്ഞ് വെണ്ണയെടുത്ത് ആ വെണ്ണ ഏഴ് ദിവസം തുടർച്ചയായി സേവിപ്പിച്ചാൽ ദീർഘകാലമായി തുടർന്നു വരുന്ന പനി ശമിക്കും കടു കഷായത്തിൽ അതിൻ്റെ അളവിൻ്റെ പകുതി പാൽ കാച്ചിപ്പാലളവാക്കിയിട്ട് അതിൽ അല്പം ഉറ കൂട്ടി വെണ്ണ കടഞ്ഞെടുത്ത് സേവിപ്പിക്കും പഴകിയ പനിക്ക് അത്യന്തം പഴകിയ പനിക്ക് ത്രിഫല കടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് ഇതിൻ്റെ കഷായത്തിൽ കടുക്രോഹിണിയുടെ പൊടിയിട്ട് സേവിപ്പിക്കുക പനി ശമിക്കുന്നതാണ് പടോല വള്ളി ചിറ്റമൃത് രണ്ടും പറിച്ചെടുക്കാവുന്നതാണ് പഴയകാലത്ത് പടോലവും ചുറ്റമുറുതുമെല്ലാം ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തൊഴിലുഴപ്പ് പദ്ധതി വന്നതോടുകൂടി പൂർണമായും ഇവയൊക്കെ നഷ്ടമായിട്ടുണ്ട് പ്രകൃതിയെക്കുറിച്ചോ സസ്യങ്ങളും ജന്തുക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ ജൈവ വൈവിധ്യത്തെക്കുറിച്ചോ ഒക്കെ അറിയാതെയാണ് പുരോഗമന പുരോഗമനകാരികളെന്ന് നടിക്കുന്ന ആളുകൾ വികസിക്കുന്നത് ധനം മാത്രമാണ് ആധുനികതയുടെ ലക്ഷ്യം ധനത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതത്തിലേക്ക് ആധുനിക ജനാധിപത്യം വികസിച്ചിട്ടുണ്ട് ഭരണാധികാരികളാകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ തത്വദീക്ഷയില്ലാതെ പണം സമാഹരിക്കുവാൻ ഓടിയ നേതാക്കന്മാരാണ് ഇന്ന് നമ്മെ നിയന്ത്രിക്കുന്നത് ആരുടെ അടുക്കൽ ചെന്നും നക്കിയും തലോടിയും സേവഭാവിച്ചും കിട്ടാതെ വന്നാൽ ഭീഷണിപ്പെടുത്തിയും പണം സമാഹരിച്ച് ശീലിച്ച ആളുകൾക്ക് കൂട്ടായ്മയോ കുടുംബമോ സ്നേഹമോ ഒന്നും ബാധകമാവില്ല സകലതിനെയും പണം കൊണ്ട് തൂക്കി നോക്കുകയും പണം കൊടുത്തും പണം വാങ്ങിയും എല്ലാ മോശമായ കാര്യങ്ങളും കാണിക്കുകയും ചെയ്ത് നേതൃമന്യരായി ചമയുന്ന ആളുകളെ കൊണ്ട് ഭാരതം ഇന്ന് വീർപ്പുമുട്ടുകയാണ് ധനത്തെ എല്ലാത്തിനും മീതെ കാണുന്ന ഈ കൂട്ടർക്ക് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനോ പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുവാനോ അറിവില്ല എന്നുള്ളതാണ് വസ്തുത പഴയ ആളുകൾ സസ്യങ്ങളോടും ജന്തുക്കളോടുമൊക്കെ എങ്ങനെ ഇടപഴകി ജീവിച്ചു അവരുടെ കാലത്ത് ചുറ്റമുറുതും പടോലവള്ളിയും ഒക്കെ പറിച്ചെടുക്കാൻ ഇഷ്ടം പോലെ പറമ്പുകളിലുണ്ടാകുമായിരുന്നു കൊമേഴ്ഷ്യൽ ക്രോപ്പുകളായ റബ്ബറും മറ്റും വന്നതോടുകൂടി ഇതിൻ്റെ നാശം തുടങ്ങി പുതിയ തൊഴിലുഴപ്പ് പദ്ധതിയും മറ്റ് പ്രവണതകളും വന്നതോടെ ദെല്ലാറ്റിലും മീതയാവുകയും ചെയ്തു അതുകൊണ്ട് പഴകിയ പനിക്ക് ഇനിയുള്ള കാലത്ത് ചിറ്റമൃതൊക്കെ വെച്ച് പിടിപ്പിച്ചാലേ എന്ന് വരികയാണ് തൃതീയകജ്വരത്തിന് കാട്ടു തൃത്താവിൻ്റെ ഇല വിഷ്ണുക്രാന്തി കുരുമുളക് പൂവാൻ കുറുന്തില ഇവ നാരങ്ങാനീരിൽ അരച്ച് ഉഴുന്ന മണി വലിപ്പത്തിൽ ഗുളിക വെച്ച് മോരിൽ കഴിച്ചാൽ തൃതീയകജ്വരന്മാർ ചാതുർധികജ്വരമാണെങ്കിൽ നെല്ലിക്ക മുത്തങ്ങ ചിറ്റമൃത് ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുത്താൽ ചാതുർധികജ്വരന്മാർ ഒന്നരാടൻ പനിക്ക് ഒന്നടവിട്ട് വരുന്ന ദിവസങ്ങളിൽ പനിയുണ്ടാവുക അതിന് ഉള്ളിത്തൈലമോ ഉള്ളിക്കുഴിത്തൈലമായി ഉള്ളിയുടെ പഴയ കാലത്ത് ആ തൈലമോ പഴയ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ ഒന്നര ആടൻ പനി മാറിക്കിട്ടും സന്നിപാതജ്വരത്തിന് നിറുകയിൽ കുഴമ്പിന് ചിറ്റലത്ത അമുക്കുരം ചെന്നിനായകം ചെഞ്ചല്യം ദേവതാരം സഹസ്രവേദി കാവിമണ്ണ്ണ് കടകുരോഹിണി വയമ്പ് പൂതിയുണർത്തി അതായത് പീനാറി ഇവ പൊടിച്ച് അതിൻ്റെ പകുതി കണ്ട് കുറുന്തോട്ടി പൊടിച്ച് അതിനോടൊപ്പം ചേർത്ത് ആവണക്കെണ്ണയിൽ ചാലിച്ച് നെറുകയിലും സന്ധികളിലും ഇട്ടാൽ സന്നിപാതജ്വരം തീർത്തുമാറുന്നതാണ് സന്നിപാതജ്വരത്തിങ്കൽ ഓക്കാനം എക്കിട്ടം ഇവയുണ്ടാവും ഓക്കാനവും എക്കിട്ടവും വന്നാൽ ഇരുപത്തിയൊന്ന് കോഴിമുട്ട അതിൻ്റെ ഉണ്ണിയെടുത്ത് കൽക്കത്തിന് ചെന്നി നായകം ഒരു കഴഞ്ച് ഇന്ദുപ്പ് ഒരു പണമിട മെരുപ്പുഴു ഒരു പണമിട കർപ്പൂരം മൂന്ന് പണമിട അക്കിക്കറുക അഞ്ചു പണമിട ഇവയെല്ലാം കൂടെ പൊടിച്ച് കോഴിമുട്ട പുഴുങ്ങി ചുവന്നതെടുത്ത് ഉരുളിയിലിട്ട് വറുത്ത് ഈ പൊടിയും ചേർത്ത് അതിൽ നിന്ന് എണ്ണ പിരിയുമ്പോൾ പിഴിഞ്ഞെടുത്ത് വെച്ച് മൂക്കിൽ നസ്യം ചെയ്താൽ എക്കിട്ടയും ഓക്കാനവും ശമിക്കുന്നതാണ് മുട്ട തൈലം അനേക വിധത്തിൽ കൽക്കൻ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അതിലെ ഒരു യോഗമാണ് ഈ പറഞ്ഞത് പ്രത്യാവൃത്തിജ്വരത്തിൽ കൊത്തമ്പാലരി കുറുന്തോട്ടിവേര് ഇരുവേലി ചുക്ക് രാമച്ചം മുത്തങ്ങ ചെറുതേക്കിൻ വേര് പർപ്പടകപ്പുല്ല് പാടക്കിഴങ്ങ് കിരിയാത്ത് ഇവ കഷായം വെച്ച് ചേർത്ത് സേവിച്ചാൽ മതി ത്രിദോഷജ്വരം വാദവും പിത്തവും കഭവുമായവ ഭിന്നിച്ചു വരുന്ന ത്രിദോഷജ്വരത്തിങ്കൽ ചന്ദനം ഇരുവേലി പാടക്കിഴങ്ങ് പുത്തരിച്ചുണ്ടവേര് കൊത്തമല്ലി ചെറുവഴുതിന ചുക്ക് മുത്തങ്ങ രാമച്ചം പർപ്പടക പുല്ല് ചിറ്റമൃത് ഇവ കഷായം വെച്ച് തേൻ ജീരകം ഇവ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ത്രിദോഷം കൊണ്ടുള്ള പനി ശമിക്കും വാതജ്വരം കണ്ടാൽ പറച്ചുണ്ടയിടവേര് ചുക്ക് ചിറ്റമൃത് രാമച്ചം അയമോദകം ഇവ കഷായം വെച്ച് ചേർത്ത് കഴിച്ചാൽ വാതദ്രോഹവും വാതപ്പനിയും എല്ലാം വിട്ടുമാറുന്നതാണ് ജ്വര ഉപദ്രവങ്ങളുണ്ട് ജ്വരം കഴിഞ്ഞാൽ ചുമ പനി അതിസാരം ജ്വരം കൊണ്ടുണ്ടാകുന്ന ചുമ പനി അതിസാരം ഇവ കണ്ടാൽ കർക്കിടകശൃംഗി തിപ്പലി അതിവിടയം എന്നിവ കൂട്ടിപ്പൊടിച്ച് തേനിൽ കുഴച്ച് സേവിക്കുക ചുമയും പനിയും അതിസാരവും ശമിക്കും ജ്വരത്തിന് അതിവിടയം അത്യുത്തമമാണ് അതിവിടയത്തിന് വില കൂടും വിലപിടിപ്പുള്ള ഔഷധങ്ങളിലൊന്നാണ് ഹിമാലയ പാർശ്വത്തിലാണ് കൂടുതൽ വളരുന്നത് കേരളത്തിൽ ചില മലം പ്രദേശങ്ങളിൽ അത്യപൂർവ്വമായി ഇതിൻ്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട് വളരെ ഫലപ്രദമായ ഔഷധങ്ങളിൽ ഒന്നാണ് അതിവിടെ പനിയും വയറുവീർപ്പും ഉണ്ടായാൽ ജ്വരത്തിൻ്റെ ഉപദ്രവം എന്ന നിലയിൽ പനിയും മുല മുലകുടിക്കാതിരിക്കുകയും ഒക്കെ കണ്ടാൽ ഇപ്പം ഇത്തരം രോഗങ്ങളൊക്കെ കുട്ടികൾക്ക് കണ്ടാലുടനെ ഇത് പരിഹരിക്കാൻ അമ്മമാർക്കറിയില്ല അമ്മമാരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ് കുട്ടി എത്ര കാലത്തേക്കിനി ജീവിക്കണം എന്ന ചിന്ത അമ്മയ്ക്കും ഉണ്ടാവില്ല അച്ഛനും ഉണ്ടാവില്ല ഒന്നാമത് വിവാഹം കുട്ടിയുണ്ടാകുന്നതിന് വേണ്ടിയല്ല വിവാഹം തന്നെ വേണമോ എന്ന ചിന്തയിലേക്ക് ലോകം ലോകമെത്തിക്കഴിഞ്ഞു സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും പുരുഷൻ പുരുഷന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും കുട്ടികൾക്ക് വേണ്ടി അല്ലെന്നുമുള്ള തലത്തിലേക്ക് വന്നു പാശ്ചാത്യരീതിയിൽ നാളെ കുട്ടികളെ രാജ്യത്തിൻ്റെ സ്വത്ത് എന്ന നിലയിൽ കണക്കാക്കുകയും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ചുമതല സമൂഹം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ എത്ര കണ്ട് ആശാവഹമായിരിക്കും എത്ര കണ്ട് ശ്രദ്ധേയമായിരിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടതാണ് എന്നിരുന്നാലും കാലത്തിൻ്റെ പോക്കങ്ങോട്ടാണ് പരസ്പര സ്നേഹവും പരസ്പര പ്രേമവും അതിൽ നിന്ന് ആഗ്രഹിച്ച മാതിരിയുള്ള കുട്ടികളും എന്ന സങ്കല്പങ്ങളൊക്കെ മാറി പലപ്പോഴും വേണ്ടാത്ത ഒരവസരത്തിൽ വേണ്ടാത്ത ആളുകൾക്ക് വേണ്ടാത്ത ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു എന്നുള്ളതും പ്രത്യേകതകളായി മാറുകയാണ് കാലങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന അമ്മമാർ ഭർത്താവിന് വേണ്ടി ജീവിച്ചിരുന്ന ഭാര്യമാർ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഭർത്താക്കന്മാർ മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛന്മാർ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ച മക്കൾ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുമായിരുന്നു ജീവിതം ധന്യമാകുന്നത് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കുമ്പോഴാണ് എന്നുള്ള ഒരു ബോധം അന്ന് ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ചു ഇന്ന് തനിക്ക് താൻ പോരിമയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തും കാണിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് എല്ലാവരും ബാധിക്കുന്നത് എല്ലാ വാദവും ഏതാണ്ട് വ്യക്തിയുടെ ധർമ്മ അധർമ്മങ്ങളൊന്നും നോക്കാതെയുള്ള സ്വാതന്ത്ര്യത്തിനും വക്കാണത്തിനും വേണ്ടിയായി മാറിയിരിക്കും അതല്ലാത്ത ആളുകൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമായിക്കോട്ടെ എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുന്നത് കുട്ടികൾക്ക് പനിയും വയറു വീർപ്പും മുലകുടിക്കാതെ ഇരിക്കുന്നതും കണ്ടാൽ പഴയ അമ്മമാരി നോക്കൊണ്ടിരിക്കും അവർ വയമ്പ് തിപ്പലി ഇരട്ടി മധുരം ചന്ദനം വയമ്പ് തിപ്പലി ഇരട്ടി മധുരം ചന്ദനം ഇവ നന്നായി അരച്ച് പനിക്കുർക്കയില നീരും മോരും കൂട്ടിക്കുറുക്കി കഞ്ഞിക്കുർക്കില പനിക്കുർക്കയില എന്നൊക്കെ പറയും അതിൻ്റെ നീരും മോരും ചേർത്ത് കുറുക്കി കുട്ടികളുടെ നാവിൽ തേച്ചു കൊടുക്കും അതുകൊണ്ട് നിലച്ചില്ലെങ്കിൽ ഒരു നല്ല ഔഷധമാണ് കുടവൻ അല്ലെങ്കിൽ മുത്തൾ അല്ലെങ്കിൽ മണ്ടൂക പർണി എന്നൊക്കെ ഒരു ചെടിയുണ്ട് വല്ലാരൈ വല്ലാരക്കീര അത് ആ മുത്തൾ അമരിയില ഇവ പിഴിഞ്ഞെടുത്ത നീര് മോരിൽ ചേർത്ത് കുറുക്കി സേവിക്കാൻ കൊടുക്കും അതുകൊണ്ട് ശമിക്കും തീർച്ചയായും കുട്ടികൾക്ക് പനിയും നീരും കൂടിയുണ്ടായാൽ പനി വരിക ദേഹത്ത് നീർക്കെട്ടുണ്ടാവുക ഇത് കണ്ടാൽ കൂവളത്തിൻ്റെ വേര് ആടലോടക വേര് തഴുതാമ വേര് ചിറ്റമുറവ് കൃഷ്ണക്രാന്തി കാട്ടുതൃത്താവിൻ്റെ പേര് കൊത്തമ്പാലരി കടുക്ക ചുക്ക് ഇവ കഷായം വച്ച് തിപ്പലിയും ജീരകവും മേമ്പൊടി ചേർത്ത് കൊടുക്കും നീരും പനിയും ശമിക്കും മുത്തങ്ങയും നെല്ലിത്തൊലിയും നെല്ലിമരത്തിൻ്റെ തോലും മുത്തങ്ങയും കരിഞ്ചീരകവും ചന്ദനവും ഇവ മുലപ്പാലിലരച്ച് നെറ്റിയിന്മേൽ തളമിടുന്നു കരിഞ്ചീരകം കൊട്ടം കടുകുരോഹിണി ഇവ പനിക്കൂർക്ക ഇലനീരിലരച്ച് മുലപ്പാൽ കൂട്ടിച്ചാലിച്ച് നെറുകയിൽ തളമിടും മറ്റത് നെറുകയിലിടാൻ തന്നെയാണ് ഇതും നെറുകയിലിടാനാണ് വയമ്പും ഏലത്തരിയും കൈപ്പയില പാവലില നീരിലരച്ച് ദേഹമാകത്തേപ്പിച്ച് തിരുമ്മിക്കളഞ്ഞ് കുളിപ്പിക്കും നീര് പോകാൻ ഇതെല്ലാം നല്ലതാണ് പനിയും നേർവീഴ്ചയും കണ്ടാൽ കുട്ടികൾക്കിടയ്ക്കിടയ്ക്ക് പനിയും നേർവീഴ്ചയും ഉണ്ടാകുന്നത് കണ്ടാൽ വെളിച്ചെണ്ണ തേപ്പിച്ചാൽ മതി കറുക തെച്ചിപ്പൂവ് കരിമുരിക്കില തുളസിയില ഇവ നന്നാലു ഫലം വെള്ളം തളിച്ചിടിച്ച് പിഴിഞ്ഞരിച്ച് നാഴിയെടുത്ത് കൽക്കത്തിന് ഇരട്ടി മധുരം ചന്ദനം രാമച്ചം ഇരുവേലി കൊട്ടം കരിഞ്ചീരകം ഇവ ഒന്നര ഒന്നരക്കഴഞ്ച് വീതമരച്ചു കലക്കി രണ്ട് നാഴി വെളിച്ചെണ്ണയും രണ്ട് നാഴി തേങ്ങാപ്പാലും ചേർത്ത് അരക്ക് അമർന്ന പാകത്തിലരിച്ച് കടുക്കാത്തുണ്ട് നെല്ലിക്കാത്തുണ്ട് ഇവ വെള്ളം തിളപ്പിച്ച് കുളിക്കാനും ഉപയോഗിച്ച് ആ എണ്ണ തേച്ച് കുളിച്ചാൽ എല്ലാ നീർവീഴ്ചയും പനിയും പോകും മുത്തങ്ങ മൊരി നീക്കി വിഷ്ണുക്രാന്തി തുമ്പപ്പൂവ് ഇവയെല്ലാം അരക്കഴഞ്ച് വീതം ചതച്ച് കിഴികെട്ടി ആട്ടിൻ പാൽ ഒരു തുടം ചേർത്ത് നാഴിവെള്ളവും കൂട്ടി കുറുക്കി മുക്കാൽ തുടമാക്കി കിഴി പിഴിഞ്ഞ് കളഞ്ഞ് പഞ്ചസാര ചേർത്ത് മൂന്ന് മണിക്ക് സേവിപ്പിച്ചാൽ എല്ലാ പനിയും എല്ലാ നീർവീഴ്ചയും പോകും ഛർദ്ദി കണ്ടാൽ ജ്വരത്തിൻ്റെ മറ്റൊരു ഉപദ്രവമാണ് ഛർദി ഞാവലിൻ്റെ തളിര് മാവിൻ്റെ തളിര് രാമച്ചം പേരാലിൻ്റെ മുട്ട് ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് സേവിക്കുക ഛർദിയും മോഹാലസ്യവും വെള്ളം ദാഹവും ഇവയോടൊപ്പം വരുന്ന പനിയും ഇല്ലാതാവും മാറിൽ കഫം നിറഞ്ഞു വന്നാൽ മാറത്ത് കഫം കെട്ടുന്ന പനി ജാതിക്ക ജാതിപത്രി ഇരട്ടി മധുരം ഗ്രാമ്പു ആശാളി ജീരകം അക്കിക്കറുക ശതകുപ്പ മുത്തങ്ങ ഇവ സമമായെടുത്ത് ഇളനീർ വെള്ളത്തിൽ പുഴുങ്ങി അരച്ച് തേൻ ചേർത്ത് മാറിൻ്റെയും കഴുത്തിൻ്റെയും മധ്യഭാഗങ്ങളിൽ പുരട്ടുക മാറിക്കിട്ടുക കടുക്കാത്തോട് ചുക്ക് പുത്തരിച്ചുണ്ടവേര് ചിറ്റമൃത് ഇവ കൊണ്ട് കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക പനിയും നീർവീഴ്ചയും മാറിൽ കഫക്കെട്ടും എല്ലാം ശമിക്കും പർപ്പടകപ്പുല്ല് വേര് വയമ്പ് കൊത്തമല്ലി ചുക്ക് ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മാറത്തും മറ്റും കഫം കെട്ടുന്നത് ശമിക്കും പനിയും തലവേദനയും കണ്ടാൽ തലവേദനയ്ക്ക് മുത്തങ്ങയും കലമാൻ്റെ കൊമ്പും ജീരകം ചന്ദനം മലര് കർപ്പൂരം ഇവയും മുലപ്പാലിലരച്ച് നെറ്റിമേൽത്തേക്കുക തലവേദന മാറും മുത്തങ്ങ ഇരുവേലി രാമച്ചം ചന്ദനം കൊട്ടം ഇരട്ടി ഇരട്ടിമധുരം മഞ്ചട്ടിപ്പൊടി നന്നാറിക്കിഴങ്ങ് കച്ചൂരിക്കിഴങ്ങ് മലര് കർപ്പൂരം ഇവ മുലപ്പാലിലരച്ച് നെറ്റിമേൽ തേക്കുക ജ്വരം കപക്കെട്ട് പനി തലവേദന ആദിയായവയെല്ലാം മാറും ഏവം വിധങ്ങളായ ഔഷധങ്ങളെ സാമൂഹിക നന്മയ്ക്കു വേണ്ടി സൂക്ഷിക്കുകയും കൊടുക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് പ്രണമിക്കാം